ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് അർജൻറ്റീനയുടെ അനാർക്കി സെർവറിലാണ് കളിക്കുന്നത്. അപ്പോൾ ഇത് അനാർക്കി സെർവറിൽ നിന്നുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കുറേ കുറവുകളൊക്കെ കാണും, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടവൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു ബേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബേസിൻ്റെ അകത്തോട്ട് ഇവിടെ ഇന്ന് വൺ പ്ലെയർ സ്ലീപ്പ് ഇല്ല സെർവറിൽ. ഇത് നമ്മുടെ ഒരു ടീംമേറ്റാണ് സൗരവ്, അവരെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. നമുക്കിപ്പോൾ ബേസ് എക്സ്പ്ലോർ ചെയ്യാം. രാവിലെ ആവണതേ ഉള്ളൂ, ഇന്ന് വൺ പ്ലെയർ സ്ലീപ്പ് ഇല്ല സെർവറിന്. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. പിന്നെ നമ്മുടെ ബേസ് ഒരു മഷ്റൂം ഐലൻഡിലായതുകൊണ്ട് അത്രയ്ക്ക് ഒരു ഇഷ്യൂല്ല. അപ്പുറത്ത് വഴിയാം. നമുക്കിനി കുറച്ച് നമ്മൾ ബേസ് ഞങ്ങളുടെ പഴയ ഇവരുടെ ഞങ്ങളുടെ പഴയ ബേസ് ഗ്രീഫയുടെ പുതിയ ബേസ് ഉണ്ടാക്കിയതുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ സെറ്റപ്പ് എന്നുള്ള ബേസ്. ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയ ഇതൊരു മെയിൻ ഹാള്. ഇവിടെ ഒരു ചെറിയ അക്യൂറിയം പോലെ സെറ്റപ്പ് ആക്സിലോട്ടലിനും കിട്ടുവാണെങ്കിൽ ഇടാൻ വേണ്ടി. പിന്നെ ഇവിടെയാണ് സ്റ്റോറേജ് ഏരിയ. പിന്നെ ഇവിടെ തന്നെ ബ്രൂവിങ്ങിൻ്റെ കുറേ സാധനങ്ങളുമുണ്ട്. പിന്നെ ഇതിൻ്റെ സീ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു സ്മെൽട്ടറും പിന്നെ ഒരു ബോൺവീൽ ഫാമും പിന്നെ ഒരു എൻജോയ്മെൻറ്റ് ടേബിളും ഉണ്ട്. ഇവിടെ എൻജോയ്മെൻറ്റ് റൂമും സെറ്റാക്കാനുണ്ട്. ഞങ്ങൾ ഈ ബേസിലോട്ട് വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആയതേ ഉള്ളൂ. നമ്മൾ ടീംമേറ്റ് അവിടെ ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്ററാണ്, സ്ട്രിംഗ് ഡ്യൂപ്ലിക്കേറ്ററാണ് കൊണ്ടോ, നല്ല രീതിക്ക് വിഷൻ്റെ സ്ട്രിങ് ഡ്യൂപ്ലിക്കേറ്ററാണ്. അതുകൊണ്ട് ഇനി ഈ പരിസരത്ത് നിന്ന് FPS നല്ല രീതിക്ക് ഡ്രോപ്പ് ആവുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോവാം നമുക്ക്. പിന്നെ ഇവിടെയാണ് എല്ലാവരും റീസ്പോൺ സെറ്റ് ചെയ്തേക്കുന്ന ബെഡ്, നമ്മുടെ ബെഡ്റൂം ഇതാണ്. പിന്നെ നമ്മൾ ഇനി കാണിക്കാനുള്ളത്, പിന്നെ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കിയ ഏറ്റവും എഫിഷ്യൻ്റ് ആയ നമ്മുടെ ബ്രീഡർ, വില്ലേജർ ബ്രീഡർ. പിന്നെ റെയ്ഡ് ഫാം ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉണ്ടാക്കി. പിന്നെ ഇത് നമ്മുടെ മെൻഡിങ് വില്ലേജർ, ആദ്യമായിട്ട് ഉണ്ടാക്കിയ വില്ലേജർ മെൻഡിങ് വില്ലേജർ. 24 എമറാൾഡിന് മെൻഡിങ് വരും, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ട്രേഡിങ് ഹാള്, ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ഇനി ഒരുപാട് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇപ്പോൾ ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളൂ, ഒരു സിൽക്ക് ടച്ചിനെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, ഇനി ഒരുപാട് കംപ്ലീറ്റ് ആക്കാനുണ്ട്. പിന്നെ ഈ വഴി ഇതൊരു പുറത്തോട്ട് ഒറ്റ ഇത് പുറത്തോട്ട് പോകാനുള്ളൊരു വഴിയാണ് ഈ ഓഷൻ വഴി. മുകളിലോട്ട് പോയി നമ്മൾ ബേസിൻ്റെ പുറത്തെത്തും. അത്രേ ഉള്ളൂ നമ്മുടെ ബേസിൻ്റെ അകത്തുള്ള പരിപാടി. പിന്നെ കുറച്ചും കൂടെ പുറത്തോട്ട് കുറച്ചും കൂടെ സെറ്റപ്പ് ഉണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ നെതർ പോർട്ടൽ കാണിച്ചു തരാം. ആ ടീംമേറ്റാണ് സൗരവ്. നമ്മൾ വീഡിയോ എടുക്കുവാന്ന് അവനോട് പറഞ്ഞേക്കാം. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത് അവൻ ഓടിപ്പോയി. ഓക്കെ, ഇനി കാണിച്ചിരാളെന്ന് പറഞ്ഞാൽ അവിടെ നെതറിലെ സെറ്റപ്പാണ്. ബേസിലുള്ള അത്യാവശ്യം ബൈ ബേസ് സെറ്റായി സെറ്റായി വന്നേ ഉള്ളൂ. ഇത് നമ്മുടെ വേറൊരു ടീംമേറ്റാണ് ടുട്ടു, പേര് തിരിക്കണ്ട. എന്നാൽ വാട്ട്, ഞാനല്ല 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 ഞാൻ അല്ല. ഓക്കെ, നമുക്കിനി നെതറിലേക്ക് പോവാം. അപ്പം നെതർ പോൾട്ടറിൻ്റെ എൻട്രൻസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ളൂ. അത് കുറച്ച് ഹിഡനാക്കി വെച്ചേക്കുവാണ്. കോഡ് ഗേറ്റ്സും ഞാൻ ബ്ലറാക്കി വെച്ചേക്കണം. അതുകൊണ്ട് നെതർ പോൾട്ടറിൻ്റെ എൻട്രൻസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ള നെതറിലെത്തിയിട്ട് വേണം. അപ്പോൾ ഈ നമ്മൾ നെതർ പോർട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. നെതർ ഫുള്ള് ബഗ് അടിച്ചിരിക്കുകയാണല്ലോ. ഓ, നെതർ ഫുള്ള് ബഗ്ഗാണ്. ഞാൻ
ബഗ് ഒക്കെ ഒന്ന് മാറിയിട്ടാണെങ്കിൽ ആ ബഗ് മാറി പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം മെയിൻ ബേസ് വരാൻ പോണ നമ്മുടെ ഓഷ്യൻ മോണുമെന്റ് എന്ന് വെച്ചാൽ ഞാൻ ചെന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓഷ്യൻ മോണുമെന്റിലാണ് നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്. അവിടെ എന്തൊക്കെ ചെയ്യണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഗൈസ്. ഓഷ്യൻ മോണുമെന്റിൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസിന്. ഡെക്കറേറ്റ് ചെയ്ത് ഈ പോർട്ടലും കൂടെ കയറിയാൽ നമ്മൾ ഓഷ്യൻ മോണുമെന്റ് ഫുള്ള് ക്ലിയർ ചെയ്തു. രണ്ട് ദിവസത്തെ വർക്കായിരുന്നു. നമ്മുടെ എല്ലാ ടീംമേറ്റ്സും കൂടെ ഒരുമിച്ച് നിന്ന് ക്ലിയർ ചെയ്ത ഈ പാത്തി ഞാനാണ് ഉണ്ടാക്കിയത്. ഈ പാത്തി അടിയിലത്തെ പാത്തി ഞാനാണ് ഉണ്ടാക്കി. അടിപൊളിയല്ലേ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സെറ്റാക്കി എടുത്താണ്. ഇവിടെ സോൾസാൻഡ് വെച്ചില്ല. അല്ലെ ഇപ്പോഴും അടിപൊളിയായന് സോൾസാൻഡ് നമുക്ക് സെറ്റാക്കാൻ കഴിച്ച് ഇവിടെ കണ്ടോ. ഇത്രയും ഒരു ബിഗ് ഏരിയ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കണം. ഇവിടെ എന്നാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ അർജുനൻപി സെർവറിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോയാണ്. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചെസ്റ്റിനകത്തൊക്കെ ഒരുപാട് ഇവിടുന്ന് മൈൻ ചെയ്ത് മാറ്റിയ ബ്ലോക്സാണ്. നമ്മൾ കുറേ ഡെക്കറേറ്റീവ് എടുത്തു കണ്ടോ. പിന്നെ നമുക്ക് വൈകാതെ തന്നെ എനിക്കൊരു എലേത്ര ഇടണം. ബാക്കിയത്തെ ടീമിലുള്ള എല്ലാവർക്കും എലേത്ര ഉണ്ട്. എനിക്കൊരു എലേത്ര എങ്ങനെയെങ്കിലും സെറ്റാക്കണം. ഇട്ട് പൊളിക്കണം. അപ്പോൾ ഇതെന്തായാലും ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഒരു 7-8 മിനിറ്റ് ഷോർട്ട് വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പുക്കുട്ടൻ ഗെയിമിംഗ്. ഞാൻ അപ്പു എം സി കെ വൈ സി എന്ന് പറഞ്ഞ ടീമിലെ ഒരു മെമ്പറാണ്. ഓക്കെ. ഇനി റെയ്ഡ് ഫോം ഉണ്ടാക്കിയോ എന്നറിയില്ല. ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ വിഷ്വലും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് ബൈ. ഇത്രയുള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണി ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ റെയ്ഡ് ഫോം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം. അപ്പോൾ ഗൈസ് ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.